വിഷു എല്ലാവരുടെയും ഉള്ളിൽ പെരുകട്ടെ എന്ന് ആശംസിക്കുന്നു. ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് തിരുകുടുംബത്തെ കുറിച്ചാണ്. തിരുകുടുംബം എന്നത് എല്ലാ കുടുംബങ്ങളുടെയും മാതൃകയാണ്. സ്നേഹമുള്ള മാതാപിതാക്കളും അവരെ സ്നേഹിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന നല്ല മക്കളുള്ള കുടുംബങ്ങൾ തിരുകുടുംബത്തിന് അനുരൂപമാണ്. ഉണ്ണീശോയ്ക്ക് ജന്മം നൽകിയപ്പോഴാണ് ആ കുടുംബം തിരുകുടുംബമായത്. രാജാതിരാജനും സ്വർഗത്തിൻ്റെ അധിപനും ഭൂമിയിലെ നേതാവുമായ ഈശു വന്ന് പിറന്നത് ഒരു പുൽക്കൂട്ടിലാണ്. പട്ടുമേന്തയിലെ രാജാക്കന്മാർക്ക് പുൽത്തൊഴുത്തിലെ തിരുകുടുംബം ഒരു വെല്ലുവിളിയാണ്. നീതിമാനും നല്ല കുടുംബത്തിൻ്റെ മധ്യസ്ഥനുമായ വിശുദ്ധ പിതാവും മാതൃസ്നേഹം തുളുമ്പുന്ന മക്കളെയെന്നും നെഞ്ചോട് ചേർത്ത് നിർത്തുന്ന അമ്മയുമായ പരിശുദ്ധ കന്യകാമറിയമാണ് ഈശോയുടെ അമ്മയും വളർത്തുപിതാവും. അവരുടെ സ്നേഹവാത്സല്യങ്ങൾ ഏറ്റുവളർന്ന ഈശു മണ്ണിൻ്റെയും വിണ്ണിൻ്റെയും നാഥനാണ്. ദരിദ്രരും രോഗികളും പാപികളും ആകുലതരുമായവർക്ക് അഭയ കേന്ദ്രമാണ്. കാൽവരിക്കുന്നിലെ കുരിശുമരണത്തിന് മുന്നോടിയിട്ടാണ് തന്നെ തന്നെ നമുക്കായി പകർന്നു നൽകിയതും കാളിത്തൊഴുത്തിൽ വന്ന് പിറന്നതും. ഒരു രക്ഷകൻ എന്ന പ്രവചനം അല്ലെങ്കിൽ വാഗ്ദാനം പൂർത്തിയായത് ഈശോയിലാണ്. പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് മനുഷ്യക്കൊല്ലത്തെ രക്ഷിക്കാൻ വന്ന ഈശോയും ഈശോ വാർന്ന തിരുകുടുംബം എന്നും നമ്മുടെ വഴികളിൽ ദീപജ്വാലയാണ്. ദൈവത്തിന് മനുഷ്യനായ പെറുക്കാൻ ദൈവം മുൻകൂട്ടി തയ്യാറാക്കിയ വ്യക്തിയാണ് പരിശുദ്ധ കന്യകാമറിയം. അതുകൊണ്ട് തന്നെ വിശുദ്ധരായ മാതാപിതാക്കൾക്ക് ജനിച്ച് വിശുദ്ധ ജീവിതം നയിച്ച പരിശുദ്ധ അമ്മയും വിശുദ്ധ ഔസേപിതാവും തിരുകുടുംബത്തിന്റെ നാഴിക കല്ലുകളാണ്. ഒരു പൂ പറക്കുന്ന ലാഘവത്തോടെയല്ല ഉണ്ണീശോ ഭൂമിയിൽ പിറന്നു വീണത്. യാതനയുടെയും വേദനയുടെയും നടുവിലാണ് പരിശുദ്ധ അമ്മ ഈശോയ്ക്ക് ജന്മം നൽകിയത്. എങ്കിലും എല്ലാ യാതനകളും സന്തോഷത്തോടെ സ്വീകരിച്ച് ഇതാ കർത്താവിന്റെ ദാസി എന്ന് ഏറ്റുപറഞ്ഞ തിരുകുടുംബം എന്നും നമുക്കൊരു മാതൃകയാണ്. തന്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രയും മാത്രം സ്നേഹിച്ചു എന്ന വചനം ഉദ്ധരിച്ചുകൊണ്ട് പുൽക്കൂട്ടിൽ പിറന്ന തിരുകുടുംബം നമ്മുടെ കുടുംബത്തിലും ഹൃദയത്തിലും പിറകട്ടെ എന്ന് ആശംസിക്കുന്നു. നിർത്തുന്നു. നന്ദി.